രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നതിനാലാണ് അധികാരത്തിൽ നിന്ന് കഴിഞ്ഞ 35 വർഷമായി വിട്ടുനിൽക്കുന്ന നെഹ്റു കുടുംബത്തെ മോദി നിരന്തരമായി ആക്രമിക്കുന്നതിന് പിന്നിലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. അഴിമതിക്കാരെ വെളുപ്പിക്കുന്ന വലിയ വാഷിംഗ് മെഷീനാണ് മോദിയും അമിത്ഷായുമെന്നും ഇത്തവണ മോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും ഇന്ത്യ സഖ്യം CAA റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സുൽത്താൻ ബത്തേരിയിൽ UDF സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ലോക്സഭാ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ 35 വർഷമായി അധികാരത്തിലേക്ക് വരാത്ത നെഹ്റു കുടുംബത്തെ മോദി നിരന്തരം ആക്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പേടിച്ചാണ്. രാജ്യത്തെ അഴിമതിക്കാരെ വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനാണ് മോദിയും ഷായും. BJP വർഗീയത പരത്തുമ്പോൾ മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റേത് എന്നതാണ് BJP ആരോപണം. എന്നാൽ രാജ്യത്തെ കർഷകരും തൊഴിലാളികളും യുവാക്കളും ഉൾപ്പെടുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇതിൽ വേർതിരിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. And in that laundry, there is a big machine, cleaning machine. That machine is so big, we thought that in laundry always whitewash and other things people use for cloth cleaning and small our cloths and towels, other things are pants, shirt, other things. But കഴിഞ്ഞ 10 വർഷമായി മോദി നൽകിയ ഗ്യാരണ്ടികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. മോദി നുണ പറയുകയാണ്. തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വിലക്കയറ്റവും വർദ്ധിക്കുകയാണെന്നും നാടിനെ നാശത്തിലേക്ക് മോദി ഭരണം നയിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്തവണ മോദി അധികാരത്തിൽ നിന്ന് പോകുമെന്നും ഇന്ത്യ സഖ്യം അധികാരത്തിൽ ഏറുമെന്നും CAA റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് NDഅപ്പച്ചൻ അധ്യക്ഷനായിരുന്നു. KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ, KM ഷാജി, AP അനിൽകുമാർ, TC സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ MLA, ഷമാ മുഹമ്മദ്, KK അഹമ്മദ്, TT മുഹമ്മദ് തുടങ്ങി ദേശീയ സംസ്ഥാന നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ബത്തേരി.